ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു പുതിയൊരു ടിപ്പാണ്. അതായത് നമുക്ക് എങ്ങനെ ഗിറ്റാറ്, നമുക്ക് ഉള്ള കയ്യിലുള്ള ഗിറ്റാർ വെച്ചാൽ എങ്ങനെ നമുക്കൊരു സോങ് പാടാം. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചേക്കുന്നതും ഗിറ്റാർ വായിച്ച് പാട്ട് പാടുന്നവരാണ്. ഞാൻ കുറേ ആൾക്കാരായിട്ട് ഇതുവരെ കൂടിയുണ്ട്. മീൻസ് ഗിറ്റാർ വായിക്കുമ്പോഴും നമ്മൾ ഗിറ്റാർ വായിക്കുമ്പോൾ അവർ പാട്ട് പാടും. അതായത് ഓരോ ഇൻസ്ട്രുമെൻറ്റും, ഗിറ്റാർ മാത്രമല്ല ഓരോ ഇൻസ്ട്രുമെൻറ്റ് വായിച്ച് പാടുമ്പോഴും അവർ കറക്റ്റ് പിച്ചായിട്ട് അതെങ്ങനെ പോകണം. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചിട്ടുണ്ടാകാം ഇതെങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ തന്നെ നല്ല നല്ല കുറേ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചത്, അതായത് ലെജൻഡറി ആയിട്ടുള്ള കുറേ മാസ്റ്റേഴ്സിനുണ്ട്. നല്ല ഗുരുക്കന്മാരുള്ളതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയേക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻ്റ്, ഇപ്പം നമുക്ക് ഗിറ്റാർ ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, എന്ത് ഇൻസ്ട്രുമെൻ്റ് ആയാലും ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഗിറ്റാറാണ്. അപ്പം നമുക്ക് ഇത് വെച്ച് എങ്ങനെ ഒരു സോങ് നമുക്ക് വായിക്കാം, അതായത് വിത്തൗട്ട് തോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. നമുക്കൊരു നോട്ട്, അപ്പം എങ്ങനെയാണ് ആ സെൻസ് കൊണ്ടിരുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു നോട്ട്, നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട്, നമുക്കിപ്പോൾ ഈ ഗിറ്റാറിൽ നമുക്ക് ഏറ്റവും താഴ്ത്ത് ഏതെങ്കിലും നോട്ട് പിടിക്കാം. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് ഫിംഗർ, ഫസ്റ്റ് ഫ്രെട്ടിൽ ഏതെങ്കിലും നോട്ട് പിടിക്കുക. അപ്പം ഈ നോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വായിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് ആ നോട്ട് പതുക്കെ ഹം ചെയ്യാൻ നോക്കുക എന്നാണ് സെയിം അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ, ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്ന വെച്ചപ്പോൾ ഇങ്ങനെ നോട്ട് പിടിച്ച് കഴിഞ്ഞാൽ എന്നൊക്കെയാണ് പാടിക്കൊണ്ടിരുന്ന വെച്ചാൽ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് എന്നെ പഠിപ്പിച്ചേക്കുന്ന മാസ്റ്റേഴ്സ് പറഞ്ഞു തന്നേക്കുന്ന ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ ഇപ്പോൾ ഇവിടെ പിടിച്ച് നമുക്കൊരു നോട്ട്, ഓക്കെ ഈ നോട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നോട്ട് പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും ലോ, ഇതിൻ്റെ പിച്ച് നമ്മൾ നേരെ ആ പിച്ചിലോട്ട് പോയി ഹം ചെയ്യാൻ നോക്കരുത്, കുറച്ച് താഴ്ത്തു നിന്ന് പതുക്കെ ലാ, അത് പതുക്കെ നമ്മൾ ഹൈയിലോട്ട് കൊണ്ടുവരിക വോയിസ് നോട്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഏത് നോട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ചിലപ്പോൾ അത് ഷാർപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ വീണ്ടും സ്റ്റോപ്പ് ചെയ്യുക, അഗൈൻ ബാക്ക് ടു സെയിം നോട്ട് സ്ട്രൈക്ക് ചെയ്യുക, ആണോ. അപ്പൊ നമുക്ക് ഓരോ നോട്ടുകൾ നമുക്ക് ഏത് നോട്ട് പിടിച്ചാലും നമുക്ക് അതിന്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു കോഡ്സ് ചെയ്യാൻ പഠിപ്പിക്കാം. ഇന്നൊരു കോഡ്സും നമുക്ക് എങ്ങനെയാണ് ഒരു പാട്ട് പാടുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ പറ്റിയ കോഡ് ഇ മൈനർ എന്ന് പറഞ്ഞ കോഡാണ്. അപ്പോൾ ഇ മൈനർ കോഡ് എങ്ങനെ പഠിക്കണം, നമുക്ക് അതിനു മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഈ സ്ട്രിങ് എന്താണെന്ന് പഠിക്കാം, ഓരോ സ്ട്രിങ്സിൻ്റെ പേര് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടോപ്പിൽ കാണുന്ന നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ പേര് ഈ തന്നെയാണ്. ഈ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ പേര് ഈ തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ പേരും ഈ തന്നെയാണ്, കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, നമ്മൾ ചെറുത് തൊട്ട് വലുത് വരെ, അതായത് ചെറുത് ചെറിയ സ്ട്രിങ് തൊട്ട് വലുത് വരെ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സ്ട്രിങ് തൊട്ടാണ് നമ്മുടെ വൺ കൗണ്ട് ചെയ്യുന്നത്, വൺ. മനസ്സിലായി? അപ്പോൾ ചെറിയ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ത്തത്തെ സ്ട്രിങ്ങാണ് വൺ. അപ്പൊ അതിന് നമുക്ക് ഇ എന്നാണ് പേര്, ഇ സ്ട്രിങ് ആണത്. ദെൻ സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ബി ആണ്, ബോയ് ആണോ, ബി ബി. ദെൻ ജി, തേർഡ് സ്ട്രിങ് ജി, അടുത്തത് ഡി, അടുത്തത് എ, ദെൻ ഇ, സെയിം ഇ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ മൈനർ എന്ന് പറഞ്ഞ കോഡ്സ് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് വായിക്കാം, ഏത് ബിഗിനറിനും വായിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഈ ടോപ്പിലത്തെ സ്ട്രിങ്ങിൻ്റെ തൊട്ട് താഴത്തെ സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ സെക്കൻഡ് ഫിംഗർ, സെക്കൻഡ് ഫ്രെട്ടിൽ ഹോൾഡ് ചെയ്യുക. ദെൻ തേർഡ് ഫിംഗർ താഴത്ത്, ഡി സ്ട്രിങ് എന്ന് പറയും, അതിൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് ഫ്രെട്ടിൽ ഈ രണ്ട് ഫിംഗർ ഇങ്ങനെ ഒരുമിച്ചിരിക്കും. ഓക്കെ, ഈ രണ്ട് ഫിംഗർ നേരെ വന്നിട്ട് നമുക്ക് വരേണ്ടത് ഈ രണ്ട് ഫ്രെട്ടിലാണ്, അതായത് എ ആൻഡ് ഡി സ്ട്രിങ്ങിൽ വരും. ഓക്കെ, അപ്പോൾ കോഡ്സ് വായിക്കുമ്പോൾ ഇങ്ങനെ വരും, ബാക്കിയുള്ള എല്ലാ സ്ട്രിങ്ങും ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏത് കോഡ് പിടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വായിക്കുമ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു.
പക്ഷെ അപ്പൊ നേരെ വായിച്ചു പോകരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വായിക്കുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോ നോട്ടുകൾ സ്ട്രൈക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നോക്കിയിട്ട് വേണം ഫോഴ്സ്, ആ സെയിം ഫോഴ്സ് തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം സ്ട്രൈക്ക് ചെയ്യാൻ. അല്ലെ, ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ക്ലിയർ നോട്ട് ആയിരിക്കില്ല, ചിലപ്പോ ഇങ്ങനെ കേൾക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ലെഫ്റ്റിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം. അപ്പൊ ഈ മൈനർ എന്ന് പറയും. അപ്പൊ ഇത് വെച്ച് ജസ്റ്റ് വായിക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഹമ്മിയ നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇത് കേൾക്കുന്ന നോട്ടിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പതുക്കെ താഴ്ത്തു പതുക്കെ ഹം ചെയ്തുകൊണ്ട് അങ്ങനെയാണ്. നമുക്ക് ഓരോ കോഡ്സ് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇ മൈനർ എന്ന് പറഞ്ഞാൽ കോഡ്സ് നിന്ന് നേരെ അടുത്ത കോഡിലോട് ചേഞ്ച് പോവുകയാണ്. ഡി സ്ട്രിംഗിൽ സെക്കൻഡ് ഫിംഗർ, ജി സ്ട്രിംഗിൽ സെക്കൻഡ് ഫിംഗർ, സെക്കൻഡ് ഫ്രട്ട്. അപ്പൊ നേരെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും. അതിന് പറയുന്നത് ഇ മൈനർ, ഇത് എ സസ് ടു ആണ്. എ സസ് ടു കിട്ടിയോ? അപ്പൊ നേരെ വായിക്കുമ്പോ അപ്പൊ നമുക്ക് സോങ് പാടിയാലോ. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കൂടെ ഒരു സോങ് വായിക്കുന്നതെന്ന് വെച്ചാ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ട് കോഡ്സ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഒരു അത്യാവശ്യം സോങ്സ് വേണമെങ്കിൽ ഒരു പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോങ് ഫുള്ള് പാടാം. അതല്ല നമുക്ക് അടുത്ത കോഡ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കോഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, ഇ മൈനർ ആൻഡ് എ നൈൻ. അപ്പൊ ഈ രണ്ട് കോഡ് നമുക്കൊരു പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ ഓരോ സോങ്സ് നമ്മൾ പതിയെ പഠിച്ചോടിച്ച് പോകുന്നത്. രണ്ട് കോഡ്സ് ആണ് ഇന്ന് പഠിച്ചത്. പിന്നെ നമുക്ക് എങ്ങനെ ഒരു പാട്ടിൻ്റെ കൂടെ സിംഗ് ചെയ്യാന്നുള്ള പഠിച്ചു അല്ലേ, നമുക്കൊരു പിച്ചിൽ എങ്ങനെ സിംഗ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ആണെങ്കിൽ, പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ.